സ്നേഹിക്കുന്നവർക്ക് ആപത്ത് വരാൻ അനുവദിക്കുന്നവനല്ല സിദ്ധു. ഏട്ടനോത്തുള്ള നിന്റെ ജീവിതം തീച്ചൂളയിലാണെന്ന് അറിയുന്നതോടെ സിദ്ധു കോംപ്രമൈസിന് തയ്യാറാവും, എന്നിലേക്ക് മടങ്ങി വരും. അതിനുവേണ്ടി ഞാൻ ഇവിടെ എന്നും തീച്ചൂളയിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്ര വലിയ ചതി നിങ്ങൾക്കൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? വിവാഹം കഴിച്ചാണോ ഒരാളോട് പ്രതികാരം ചെയ്യേണ്ടത്? പ്രതികാരം ഇങ്ങനെയാവാം. മുമ്പ് ശിവാനി പറഞ്ഞതുപോലെ നിന്റെ കുടുംബം മുച്ചൂട് തകർത്തു ആവാം. ഇതാവുമ്പോ അധികം ചോര ചിന്താത്തൊരു വഴിയാണ്. ഇന്നത്തെ കേട്ടത്തെമ്മയ്ക്ക് ഇത്രേ ഷോക്ക് മതിയേട്ടാ. പാവ്, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടെ. സിദ്ധാർത്ഥ സ്നേഹിക്കുന്നത് കീർത്തിയാണെന്നറിഞ്ഞ ഇവരവളെ ഒരിക്കലും വെറുതെ വിടില്ല. എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെ അവളെ വിവാഹം കഴിച്ചെന്ന് കാവ്യക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്താ ഏട്ടൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇതിനപ്പുറം എന്താ ഏട്ടാ ഒരനിയത്തിക്ക് വേണ്ടി ചെയ്യാനുള്ളത്? കാൽക്കാശന് ഗതിയില്ലാത്ത ഒരു പെണ്ണിനെ തൽക്കാലത്തേക്കാണെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിയില്ലേ? അതിനേക്കാളും വലിയ ത്യാഗമില്ല ഏട്ടാ. അത് ത്യാഗമായി ഞാൻ കരുതുന്നില്ല മോളെ. നിന്നെ ചതിച്ചവനോട് പകരം വീട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? കാവ്യയോ സിദ്ധുവോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാവണം ഇനി നടക്കേണ്ടത്. പഴയ കാമുകിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് അവൻ ഉരുകണം. എങ്കിൽ ഇവിടെ വെച്ച് സിദ്ധുവിന്റെ അവളുടെ ഒരു കൂടിക്കാഴ്ച നടത്തിയാലോ? ഒരു കാലത്ത് സ്വന്തം എന്ന് ധരിച്ചിരുന്നവൾ സുഹൃത്തിന്റെ ഭാര്യയായി മുന്നിലെത്തുമ്പോ സിദ്ധുവിന്റെ ഭാവം എന്താന്ന് നമുക്ക് നോക്കാമല്ലോ. അതെ, അതാണ് വേണ്ടത്. ഇന്ന് തന്നെ അത് നടക്കണം. ഹലോ, എനിക്കറിയായിരുന്നു നീ എന്നെ ഉറപ്പായിട്ടും വിളിക്കുമെന്ന്. ഞാൻ നിന്നെ ഹർട്ട് ചെയ്തു ഒരുപാട്, സോറിടാ. അതൊക്കെ ഇനി പഴയ കഥയിലെ സിദ്ധു. ഞാൻ എന്നേ നിന്നോട് പുറത്തു കഴിഞ്ഞു. താങ്ക്സ്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ എന്നെ മനസ്സിലാക്കില്ലെങ്കിൽ വേറെ ആരും മനസ്സിലാക്കാൻ. അതൊക്കെ പോട്ടെ, ജർമ്മനിയിൽ നിന്ന് നീ ഇന്നലെ മടങ്ങിയെത്തിയതല്ലേ. എന്താ എന്റെ കല്യാണത്തിന് വരാഞ്ഞത്? ഞാൻ നേരിട്ട് ക്ഷണിക്കാഞ്ഞിട്ടാണോ? അയ്യോ അല്ല, ക്ഷേത്രത്തിൽ ഞാൻ വന്നിരുന്നു, പക്ഷേ എന്നെ അകത്തേക്ക് കയറ്റില്ലടാ. ആരാ നിന്നെ തടഞ്ഞത്? എന്റെ കല്യാണം കൂടാൻ ഏറ്റവും അർഹതയുള്ളത് നിനക്കാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഒക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ എന്നെ അകത്ത് കയറ്റില്ലെന്നുള്ള വാശിയിലായിരുന്നു ശിവ. ശിവയോ? എന്റെ കാര്യത്തിൽ ഇടപെടാൻ അവനെന്താ അവകാശം? പോട്ടടാ. പിന്നെ ന്യൂസ് ചാനലിൽ കൂടി ഞാൻ നിന്റെ കല്യാണം കണ്ടു. എന്നിട്ട് നിന്റെ ഹൃദയം തകർന്നു അല്ലേ? എന്താ, നേരിട്ട് കല്യാണം കൂടാൻ പറ്റാത്തതില് നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഓ, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്റെ കല്യാണമാ. രാജകുമാരനെ ചുളിവിൽ അടിച്ചെടുത്ത അഭിനവ സിൻഡ്രലയല്ലേ എന്റെ ഭാര്യ ഇപ്പോ. അച്ഛമ്മയുടെ നിർബന്ധം കൊണ്ടാ നീ അവളെ കല്യാണം കഴിച്ചെന്ന് എനിക്കറിയാം. എന്നാലും കാവ്യ നല്ല കുട്ടിയാടാ, നീ അവളെ വേദനിപ്പിക്കരുത്. ഇല്ലടാ, വേദനിപ്പിച്ചാ തന്നെ ചോദിക്കാൻ നീയും അച്ഛമ്മയൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്താ സംശയം? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾ രണ്ടുപേർക്കും ഉള്ളൂ. എനിക്കറിയാം. അതൊക്കെ പോട്ടെ, വൈകുന്നേരം ഈശ്വര മഠത്തിലേക്ക് വാ, നിനക്കൊരു ട്രീറ്റ് തരേണ്ട കടമ എനിക്കുണ്ടല്ലോ. ഞാൻ ഉറപ്പായിട്ടും വരാടാ. ഓഫീസിൽ ഇറങ്ങി അതുവഴി വരാം. ഓക്കെ, ബാക്കി നേരിൽ കാണാം. ഓക്കെടാ. ഞാനും അവള് സന്തോഷമായി കഴിയണം അത്രേ. ഞാൻ അവളെ വേദനിപ്പിക്കാൻ പാടില്ല പോലും. അവളുടെ വേദനകൾ സിദ്ധുവിന് എത്രത്തോളം നോവെന്ന് ഏട്ടന് മനസ്സിലായില്ലേ? ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ലല്ലോ. തീരാ വേദനകളുടെ പെരുമഴക്കാലോ വരാനിരിക്കുന്നെന്ന് അവളും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.
വൈകുന്നേരം നിന്റെ കാമുകൻ വരും. അയാൾക്ക് കാണാൻ വേണ്ടി നീ ഈ ഡ്രസ്സ് ധരിച്ച് ഒരുങ്ങി നിൽക്കണം. നീ എന്റെ ഡ്രസ്സിലേക്ക് തുറച്ചു നോക്കുന്ന, ഓ, ഇത്രയും വില കൂടിയ ഡ്രസ്സൊന്നും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഏട്ടന്റെ കോസ്റ്റ്യൂം ഡിസൈനർ സെലക്ട് ചെയ്തതാ. ഇതൊന്നും ധരിക്കാനുള്ള അർഹത നിനക്കില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ നോക്കണമല്ലോ, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. വീട്ടിൽ നിൽക്കുമ്പോൾ ധരിക്കാനുള്ള മാന്യമായ ഡ്രസ്സ് എന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്, എനിക്കത് മതി. പറ്റില്ലല്ലോ, നീ ഇനി എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ. വെരി സോറി, മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ റെപ്യൂട്ടേഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ് ഞാൻ ധരിച്ചോളാം. അതല്ലാതെയുള്ള കോലം കെട്ടൽ ശിവാനിക്ക് സ്വന്തം ശരീരത്തിലാവാം. അത് നടക്കില്ലല്ലോ. വൈകുന്നേരം ഇവിടേക്ക് വരുന്നതേ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. അയാളുടെ മുൻപിൽ പഴയ കാമുകിയായ നീ വില കുറഞ്ഞവളായി തോന്നാൻ പാടില്ല. എന്റെ വില ഞാൻ അണിയുന്ന വസ്ത്രത്തിലല്ല, എന്റെ ആത്മാഭിമാനത്തിലാ. ആത്മാഭിമാനോ നിനക്കോ? അതെ, സമ്പത്തും പദവിയും ഉള്ളവർക്കില്ലാത്ത സെൽഫ് റെസ്പെക്റ്റേ ഞങ്ങൾ സാധാരണക്കാർക്കുണ്ട്. ഞാൻ സമ്മതിച്ചു, സമ്പത്തും പദവിയും ഒന്നും ആത്മാഭിമാനത്തിന്റെ അളവുകോലല്ല. പക്ഷേ നിനക്കതില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് ഞാൻ പല വട്ടം. നിന്റെ അച്ഛമ്മയോടോ ഏട്ടനോടോ ചോദിച്ചാൽ പറഞ്ഞു തരും. അല്ലെങ്കിലേ അഹങ്കാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന നിന്റെ അമ്മയോട് പോയി ചോദിക്ക് ഞാൻ ആരാണെന്ന്. ശരിക്കും അവരെയും ബോധ്യപ്പെടുത്തിയതാ. നീ ആരാണെന്ന് അറിയാനേ എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി. പ്രേമം നടിച്ച എന്റെ സിദ്ധുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തവളല്ലേ നീ? കൂടുതൽ കാശുള്ള ഏട്ടനെ കണ്ടപ്പോ സിദ്ധുവിനെ പുറങ്കാലുണ്ട് തൊഴിച്ചറിഞ്ഞില്ലേ നീ? ഏട്ടന്റെ പണം കൊണ്ട് നീയും നിന്റെ നാണം കെട്ട കുടുംബവും നേട്ടമുണ്ടാക്കിയില്ലേ? ആ നീയാണോ ആത്മാഭിമാനത്തിനെ പറ്റി എന്നോട് ക്ലാസ് എടുക്കുന്നേ? എന്റെ വീടിന്റെ കടം തീർക്കണമെന്ന് പറഞ്ഞ് ഞാനോ എന്റെ വീട്ടുകാരോ ആരോടും കെഞ്ചിയിട്ടില്ല. നിന്റെ ഏട്ടനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ടുമില്ല. വേണ്ടപ്പെട്ടവര് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ച് അന്തസ്സായിട്ട് തന്നെയാ ഞാൻ നിന്റെ ഏട്ടന്റെ കൈ പിടിച്ചത്. പിന്നെ എങ്ങനടി എനിക്ക് ആത്മാഭിമാനം ഇല്ലാതാവുന്നത്? ഓ, തിരിച്ചു പറയാനും നിനക്ക് അറിയാല്ലേ. നിർത്തണേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ പറഞ്ഞ സാധനം ആത്മാഭിമാനം നിനക്കുണ്ടോന്ന്? ഉണ്ടായിരുന്നെങ്കിലേ നീ ഒരിക്കലും നിന്നെ വേണ്ടാത്തൊരു പുരുഷനെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ലായിരുന്നു. നിന്നെ വേണ്ടാന്ന് ഇന്ന് പറയുന്ന ആളെ ഇന്നലെ തന്നെ വേണ്ടാന്ന് പറയുന്നതാ ഒരു പെണ്ണിന്റെ അഭിമാനം. ഗൂഢാലോചന നടത്തി ഏട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നിനക്ക് അതൊന്നും പറഞ്ഞിട്ടില്ലടി. പിന്നെ നീ എന്താടി ചെയ്യുന്നേ? നിന്നെ ഇഷ്ടമല്ല നേട്ടം പറഞ്ഞു കഴിഞ്ഞില്ലേ? വലിയ അഭിമാനിയായ നീ എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ഇറങ്ങി പൊക്കൂടെ നിനക്ക്. പോകാം, ഈ നിമിഷം തന്നെ ഇറങ്ങിപ്പോകാം. ഒരു വലിയ ചതിയുടെ ഭാഗമായ ഈ വീട്ടിൽ വലതുകാല് വെച്ചതെന്ന് ബോധ്യമായപ്പോ തന്നെ ഞാൻ പോകേണ്ടതായിരുന്നു. ഇനി വൈകിക്കുന്നില്ല. എവിടേക്ക് പോവും നീ? അത് നീ അറിയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ മുമ്പിൽ തോറ്റ് തല കുമ്പിട്ട് പോവാണ് ഞാനെന്ന് കരുതണ്ട. ഞാനൊരു അഡ്വക്കേറ്റ് ആണെന്നറിയാലോ. സ്വന്തം കേസും കോടതി എടുക്കും. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ മണിക്കൂറുകളിൽ ഞാൻ അനുഭവിച്ച അപമാനത്തിന് കണക്ക് പറയേണ്ടി വരും. നീ മാത്രമല്ല, നിന്റെ ഏട്ടനും. വിടില്ലെന്നല്ല ഞാൻ. ആഹാ, നീയും അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയി കാണുമെന്നാ ഞാൻ കരുതിയത്. അച്ഛമ്മ വരുമ്പോ ഞാൻ പോയിന്ന് പറഞ്ഞേക്കണം. എവിടേക്ക്? ഞാൻ എവിടുന്നാണോ വന്നത് അവിടേക്ക്. ഇത്ര വേഗം നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട് മടുത്തോ? ഇവിടേക്ക് വരാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഞാൻ ഭയന്നിരുന്നത് നിങ്ങളെയായിരുന്നു. പകയും പ്രതികാരവുമായി നിങ്ങളാവും എന്റെ മുന്നിലേക്ക് എത്തുക എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ശത്രു വേറെയാണെന്ന് പിന്നീട് മനസ്സിലായത്. ശത്രു ആരായാലും മൂർച്ചയുള്ള ആയുധങ്ങൾ നിന്റെ പക്കലും ഉണ്ടാവുമല്ലോ, എടുത്ത് പ്രയോഗിക്കണം. അല്ലാതെ ഒളിച്ചോടുകയല്ല വേണ്ടത്. അതിനുള്ള ക്വാളിറ്റി ഒന്നും അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും
ഈ മണിക്കൂറുകളിൽ എന്നെ വേദനിപ്പിക്കാതിരുന്നതിന് നന്ദിയുണ്ട് നിങ്ങളോട്. അത് ഇന്നലെ നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. എങ്ങനെ എപ്പൊ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇവിടുത്തെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ നീ പോവുകയാണെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഈ ഞാനായിരിക്കും. സന്തോഷം നിങ്ങൾക്ക് മാത്രമല്ല, ജീവയ്ക്കും നിങ്ങളുടെ മോൾക്കും ഒക്കെ ഉണ്ടാവും. അവരുടെ സന്തോഷം പോലെ അല്ല എന്റേത്, അതിൽ ഇത്തിരി ആത്മാർത്ഥതയുണ്ടെന്ന് കൂട്ടിക്കോളൂ. കല്യാണം കഴിഞ്ഞെങ്കിലും നീ കന്യകയാണെന്ന് എനിക്കറിയാം. തിരിച്ചു ചെന്നാൽ രണ്ട് കൈ നീട്ടി നിറഞ്ഞ മനസ്സോടെ സിദ്ധു നിന്നെ സ്വീകരിച്ചോളും, പൊന്നുപോലെ നോക്കിക്കോളും. ഈ കുടുംബത്തിലുള്ളവരുടെ ഭ്രാന്തിന് മറുപടി പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. അമ്മയപ്പ എന്താ പറഞ്ഞേ? സിദ്ധു ഇനി ഇവളെ സ്വീകരിക്കുമെന്നോ? അപ്പൊ അതായിരുന്നു അമ്മയുടെ മനസ്സിലിരിപ്പല്ലേ? പിന്നല്ലാതെ സ്വന്തം മകളെ ഒരു അലവലാതി കല്യാണം കഴിക്കണമെന്ന് ഏതെങ്കിലും ഒരു അമ്മ ആഗ്രഹിക്കോടി? അപ്പോ ഇത്രയും ബുദ്ധിമുട്ട് ഏട്ടന്റെ കല്യാണം നടത്തിയത് എന്തിനായിരുന്നു? അതമ്മ മറന്നോ? ഒന്നും മറന്നിട്ടില്ല. കല്യാണം എടുത്തിയാട്ടമായി പോയിന്ന് അന്നേ എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. സിദ്ധുവിനെ അവന്റെ പാട്ടിന് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഓഹോ, അപ്പൊ ഞാൻ മാത്രം ഒറ്റയാണല്ലേ. എനിക്ക് ജീവനുണ്ടെങ്കിൽ അവളുടെ ആ മോഹം നടക്കില്ല. ഇതിനു വേണ്ടി നീ മരിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവനാണ് ഇഷ്ടമൊന്നും നീ കണ്ടില്ലേ? ലോകത്ത് ആര് ചെയ്യാത്ത പോലെ അതിന്റെ പേരിൽ നിന്റെ ഏട്ടനെ നീ കുരുക്കിലാക്കി. എന്നിട്ടോ കാവ്യപ്പോ പൊടിയും തട്ടി അവളുടെ വഴിക്ക് പോയി. സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും അവള് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവള് കരഞ്ഞാൽ അവന്റെ മനസ്സലിയും. കൂട്ടുകാരൻ താലി കെട്ടിയ പെണ്ണാണെന്നും നോക്കാതെ അവൻ അവളെ സ്വന്തമാക്കുകയും ചെയ്യും. നീ കണ്ടോ? നീ പറഞ്ഞു ഞാനങ്ങ് അനുസരിക്കാൻ പോവല്ലേ? അമ്മ വന്നേ. നീ എതിർപ്പൊന്ന് പറയണ്ട കീർത്തി. ഇന്ന് തന്നെ എനിക്ക് ഈശ്വരമഠത്തിലേക്ക് പോയേ പറ്റൂ. കല്യാണം കഴിപ്പിച്ച് അയച്ചു എന്ന് കരുതി നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊന്നും തീർന്നിട്ടില്ല. അവൾ അവിടെ സന്തോഷമായിട്ടാണോ കഴിയുന്നതെന്ന് ഉറപ്പു വരുത്തേണ്ടത് അമ്മയുടെ കടമയല്ലേ. എനിക്കത് ചെയ്തേ പറ്റൂ. എന്റെ അമ്മ, പോകേണ്ട കാര്യമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്ന് ചെല്ലണ്ടെന്ന് കാവ്യ ചെന്നൈ എന്നോട് പറഞ്ഞത്. അവൾ അവിടെ ഒന്ന് സെറ്റായി വരട്ടെ എന്ന് എനിക്കും തോന്നി. അതൊക്കെ അവൾ അങ്ങനെ പറഞ്ഞെന്നിരിക്കും. എനിക്കെന്തോ അത് കേൾക്കുമ്പോ വല്ലാത്ത പേടി തോന്നുക. വീണ്ടും മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ നടന്നത് എന്താണെന്നോ തിരിച്ചറിയാതെ ഞാൻ വീണു പോകുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും അവള് സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് കാണണം മോളെ. ഇനി അങ്ങനൊന്നും വരില്ല അമ്മ. അമ്മ പെട്ടെന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുവല്ലേ. ചേച്ചിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് നമുക്ക് നാളെയോ മറ്റന്നാളോ ഈശ്വരമഠത്തിലേക്ക് പോവാം. കീർത്തിയച്ച എന്തിനെങ്കിലും മുട്ടാപ്പോക്ക് പറയുന്നേ. കാവ്യച്ച സന്തോഷമായിട്ട് ചേട്ടനൊപ്പം ജീവിക്കുന്ന കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ചേച്ചിക്കില്ലേ? എന്നാ പിന്നെ ഞാനിനി തടയുന്നില്ല. സസ്പെൻസ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് കാവ്യച്ച ഒന്ന് ഞെട്ടിക്കാം. 5 മിനിറ്റ്, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പിന്നെ 5 മിനിറ്റ് ഒരുങ്ങാൻ പോയ പിന്നെ കീർത്തിയച്ച 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാ മതി. മുത്തശ്ശൻ റെഡി, ടാക്സിക്ക് വിളിച്ച് പറഞ്ഞോ മോളെ. ഇല്ല മുത്തശ്ശ, കീർത്തിയച്ച ഇപ്പോഴല്ലേ ഒരുങ്ങാൻ പോയത്, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഈ സന്തോഷം തല്ലിക്കെടുത്താനും മനസ്സ് വരുന്നില്ലല്ലോ. പക്ഷേ എന്ത് വന്നാലും ഒക്കെ തുറന്നു പറഞ്ഞേ പറ്റൂ. ഒരു നിമിഷം ഞാൻ പോയി പേഴ്സ് എടുത്തിട്ട് വരാമേ. എന്തു പറ്റി മോളെ? തല പെരുക്കുന്നത് പോലെ. അമ്മ അങ്ങോട്ടിരിക്കേ. എനിക്ക് ഇങ്ങോട്ടിരിക്കെ. കുറച്ചു നേരം ഇരിക്കുമ്പോ മാറിക്കുള്ളൂ. അമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ മരുന്ന് കഴിക്കാൻ മറന്നു. ഞാൻ എടുത്ത് കൈ തന്നല്ലേ, പിന്നെ എങ്ങനെ മറക്കുക? അതിനെ ഞാൻ
തിരക്കിനിടയിൽ അവിടെ ഇവിടെ വെച്ചതായിട്ട് തോന്നുന്നു. അത് ഞാൻ നോക്കിട്ട് വരാം. മരുന്ന് ഒരു നേരം മുടക്കിയാൽ തലചുറ്റലും ഓർമ്മക്കുറവും പതിവല്ലേ? എന്താ മോളെ നീ ഇങ്ങനെ? ചികിത്സയുടെ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കാമോ? മനഃപൂർവ്വം ഞാൻ കഴിക്കാത്തൊന്നും അല്ല ചേ. മരുന്ന് മുടക്കരുതെന്നും ടെൻഷൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്തോ പെട്ടെന്ന് എനിക്ക്. മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് കഴിച്ചേ. അവിടെ ആരാ നിക്കുന്നേ? കീർത്തി റെഡിയാകാൻ പോയില്ലേ? പിന്നെ ആരാ അവിടെ നിക്കുന്നേ? അവിടെ ഒന്നും ആരുമില്ല മോളെ. അല്ലച്ച, ആരും അവിടെ നിപ്പുണ്ട്. എനിക്ക് നിഴല് കാണാം. വെറുതെ തോന്നിയതാവും മോളെ. അയ്യോ അല്ലച്ച, ഞാൻ കണ്ടതാ, അവള് അവിടെ നിപ്പുണ്ട്. മോളെ, കാവ്യ, മോളെ, കാവ്യ, കാവ്യ, മോളെ, കാവ്യ കണ്ടോ? ശ്രീകുട്ടി, ശ്രീകുട്ടി, കാവ്യ കണ്ടായിരുന്നോ? ഇല്ല. ഇല്ലേ, അവളിവിടെ വന്നിരുന്നു, ഞാൻ കണ്ടതാ. വെറുതെ പിച്ചും പേയും പറയാതെ മോളെ, ഭർത്താവിന്റെ വീട്ടിലിരിക്കുന്നവൾ എങ്ങനെ ഇവിടെ വരാനാ? അതിന്റെ ആവശ്യം അവൾക്കില്ലല്ലോ. അത് തന്നെ അച്ഛാ എന്റെ സംശയം. അവൾ ഒറ്റയ്ക്ക് എന്തിനാ ഇന്നിങ്ങോട്ട് വന്നത്? എന്താ അവൾ അകത്തേക്ക് കയറാതെ പൊക്കളഞ്ഞത്? തലചുറ്റിലുണ്ടായപ്പോ ഓരോന്ന് തോന്നിയതായിരിക്കും അമ്മയ്ക്ക്. നമുക്ക് അകത്തേക്ക് പോവാം. എനിക്ക് തോന്നിയൊന്നുമല്ല, എനിക്ക് ഉറപ്പാ അവൾ ഇവിടെ വന്നിരുന്നു. സംശയം ഉണ്ടെങ്കിൽ കാവ്യ ഒന്ന് വിളിച്ചു നോക്കിയാ പോരെ, എവിടെ ഉള്ളേന്ന് അറിയാലോ. ആ, അത് ശരിയാ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ശരി മോളെ, എടുത്തിട്ട് വാ. നിന്റെ തോന്നല, ഞങ്ങൾ ആരും കേൾക്കുന്നില്ലല്ലോ. ഹലോ, എന്താ അമ്മേ? മോളെ, കാവ്യ, നീ ഇപ്പൊ എവിടെയാ? ഇതെന്നല്ല ചോദ്യം, ഞാൻ ഈശ്വരമഠത്തിലാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതെനിക്ക് അറിയാം, എന്നാലും സിനിമാ ഫീൽഡിലെ ഫ്രണ്ട്സിനായിട്ട് കണ്ണേട്ടനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക ഞങ്ങള്. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ വീട്ടിലുണ്ടാവില്ലല്ലേ? ഇല്ലമ്മേ, പാർട്ടി തീരാൻ രാത്രിയാവുന്ന കണ്ണേട്ടൻ പറഞ്ഞത്. എന്താ അമ്മ ചോദിച്ചത്? അത് പിന്നെ ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു. നിങ്ങളവിടെ ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസത്തേക്ക് വരാം. ശരി, വിളിച്ചിട്ട് വരാവേ. എപ്പോഴാ കണ്ണേട്ടനൊരു പ്ലാൻ ഇടുന്നതെന്ന് പറയാൻ പറ്റില്ല. ശരി മോളെ, പിന്നെ വിളിക്കാം. അവളവിടെ ഉണ്ട്. ഇന്ന് നമ്മളവിടെ ചെന്നാലും അവരവിടെ കാണില്ലെന്ന്. വരൂ മോളെ, നമുക്ക് വീട്ടിലേക്ക് വാ. കാവ്യ, നീ എന്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു കൊടുക്കുന്നത്? ഞാനോ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഒരാശ്രയം തേടി ഓടി വന്നപ്പോ ഇവിടുത്തെ സന്തോഷം തല്ലിക്കെടുത്താൻ തോന്നിയില്ല അല്ലേ?
ഏട്ടന്റെ മുഖത്തെന്തോ ഒരു വിഷമം പോലെ. ഏയ് ഒന്നുമില്ല മോളെ. നീ ഇപ്പൊ കാവ്യ വിളിക്കാറുണ്ടോ? ഇല്ല, ഒരു ബന്ധവും വേണ്ടെന്ന് ഏട്ടൻ തന്നെ അല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ആ ഫ്രണ്ട്ഷിപ്പ് കളയണ്ടായിരുന്നു മോളെ. ഏട്ടനിപ്പോ ഇങ്ങനെ പറയാൻ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് കാലം ഒരുമിച്ച് ജോലി ചെയ്തും അടുത്തടുത്ത് കഴിഞ്ഞിരുന്നതല്ലേ. ഇന്നെന്തോ കാവ്യ ഓർമ്മ വന്നു. ചെന്നു കയറി വീടും പരിസരവും ഒക്കെ എങ്ങനെയാവുന്ന ആലോചിച്ചപ്പോ. ശരിയേട്ടാ, ശിവയെ പോലൊരു ചതിയും കൂടെയുള്ള കുടുംബത്തിലേക്കാ കാവ്യ ചെന്ന് കയറിയിരിക്കുന്നു. അത് ഓർക്കുമ്പോ എനിക്കും വല്ലാതെ സങ്കടമുണ്ട്. ഒരു ജീവിതം മുഴുവൻ കരഞ്ഞും ശപിച്ചും ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഞാൻ എത്തിയത് ആ ദുഷ്ടം കാരണോ? ഒറ്റ കാര്യമേ ഞാൻ ഏട്ടനിൽ നിന്ന് മറച്ചു വെച്ചുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ജീവിതം മുഴുവൻ ശപിക്കപ്പെട്ടവളായില്ലേ ഞാൻ? വിഷമിക്കരുത്. നോക്ക്, നിന്റെ ജീവിതം അങ്ങനെ അവൻ ഈ ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഇപ്പൊ ഏട്ടന് സംശയം തോന്നുന്നു. നിന്റെ ജീവിതത്തെ കശിക്കെറിഞ്ഞ ആ വീട് കാവ്യക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഇന്നവളെ നേരി കണ്ടതോടുകൂടി എനിക്ക് ആ കാര്യം ബോധ്യമായി. എന്താ പറഞ്ഞത്? ഏട്ടനിന്ന് കാവ്യ കണ്ടോ? കീർത്തിയോട് നിങ്ങൾ കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ തൽക്കാലം നിങ്ങൾ അവളുടെ പേര് പറയില്ല. എന്തായി, കാമുകനെ കണ്ട് എല്ലാം പറഞ്ഞോ?